നമ്മുടെ ചാനലിൻ്റെ സ്റ്റോറിയൊക്കെ കൃത്യമായിട്ട് പിന്തുടരുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പിക്സൽ 6 Pro എന്ന സ്മാർട്ട് ഫോൺ വാങ്ങി എന്നുള്ള സത്യം. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചക്കാലമായിട്ട് ഞാൻ എൻ്റെ പ്രൈമറി ഡിവൈസായിട്ട് ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത് ഈ ഒരു പിക്സൽ 6 Pro ആണ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണെന്ന് തോന്നുന്നു എൻ്റെ ഒരു സ്വന്തം ആവശ്യത്തിന് ഒരു ഫോൺ ഇത്തരത്തിൽ പൈസ കൊടുത്ത് വാങ്ങുന്നത്. ഇത് എൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം വാങ്ങിയതല്ല, നിങ്ങളെ ഈ ഒരു ഫോൺ പരിചയപ്പെടുത്താമല്ലോ എന്ന് കരുതി കൂടി വാങ്ങിയൊരു സ്മാർട്ട് ഫോണാണ്. ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത, ഇത് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇത് US നിന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ വാങ്ങി ഇവിടെ കൊണ്ടുവരികയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ തമ്പനിയിൽ വരത്തൻ എന്ന് പേരിട്ടിരിക്കുന്നത്. എനിവേ, ഈ ഒരു പിക്സൽ 6 Pro കഴിഞ്ഞ 2-3 ആഴ്ചയെ ഞാൻ ഉപയോഗിക്കുന്നു എൻ്റെ പ്രൈമറി ഡിവൈസ് ആയിട്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ഫോണിനകത്ത് തോന്നിയ എൻ്റെ ആ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വളരെ യുണീക്കായിട്ടുള്ള ഒരു സ്റ്റൈലാണ് ഈ ഒരു സ്മാർട്ട് ഫോണ് നൽകിയിരിക്കുന്നത്. എസ്പെഷ്യലി ഇതിൻ്റെ ഈ ഒരു ക്യാമറ ബമ്പ് എന്ന് പറയുന്നത് മറ്റ് സ്മാർട്ട് ഫോണുകളൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു വേറിട്ട സ്റ്റൈൽ. അതുകൊണ്ട് തന്നെയും നമ്മുടെ പോക്കറ്റിലൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇരുന്നാൽ ഇത് പിക്സൽ 6 Pro ആണെന്ന് ഏതൊരാൾക്കും മനസ്സിലാവും. അത്തരത്തിൽ വേറിട്ട ഒരു ഡിസൈനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇത്തരത്തിൽ ഗൂഗിളിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡും ഗ്ലാസ് കൊണ്ട് തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതും ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷൻ ബാക്കിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ബാക്ക് ആയതുകൊണ്ട് തന്നെയും ഒരു സ്ലിപ്പറിയാണ്, കയ്യിൽ നിന്ന് തെന്നിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല ഈ ഒരു ക്യാമറ ബമ്പ് ഇത്തരത്തിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കൊണ്ട് തന്നെയും നമ്മളിതുപോലെ ടേബിളിൻ്റെയൊക്കെ മുകളിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാമറ ബമ്പിലായിരിക്കും ഫോൺ റെസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ബാക്ക് കേസ് ഇട്ട് ഉപയോഗിക്കണമെന്ന് ഞാൻ കരുതി. പക്ഷേ ഫോണിൻ്റെ ബോക്സിനോടൊപ്പം ബാക്ക് കേസ് ഇല്ല. പിന്നെ ഇത് ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആമസോണിൽ നിന്ന് ഒരു 250 രൂപ കൊടുത്ത് ഇതിൻ്റെ ഒരു കേസ് വാങ്ങി. ആ ഒരു കേസ് ഇട്ട് കഴിയുമ്പോൾ ഈ ക്യാമറ ബമ്പ് ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് തട്ടില്ല. കാരണം ആ ഒരു കേസാണ് ഇത്തരത്തിൽ ടേബിളിൻ്റെയൊക്കെ പുറത്ത് തട്ടുക. അപ്പോൾ അവിടെ ആ ഒരു ക്യാമറ ബമ്പിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ സാധിച്ചു. മാത്രമല്ല നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് വയ്ക്കുമ്പോൾ പോറലൊക്കെ വീഴാതിരിക്കണമെങ്കിൽ എപ്പോഴും ഈ ഒരു കേസ് അത്യാവശ്യം തോന്നിയതുകൊണ്ടാണ് ഞാനത് വാങ്ങിയത്. ഫോണിൻ്റെ ബാക്ക് സൈഡ് പോലെ തന്നെ ഫ്രണ്ട് ഡിസ്പ്ലേയിലും ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഡിസ്പ്ലേ സൂക്ഷിച്ച് നോക്കിയാൽ ഇതിൻ്റെ സൈഡ് 2 കർവ്ഡ് ഡിസ്പ്ലേ ആണെന്ന് കാണാം. പിക്സൽ 6 Pro എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നതിന് മുമ്പ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വിവോയുടെ X70 Pro+ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. ഏകദേശം സൈസിൽ ഇവ രണ്ടും ഐഡൻറ്റിക്കൽ ആണ്. അതുപോലെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിസ്പ്ലേ ഈ പറഞ്ഞ പോലെ കർവ്ഡ് ഡിസ്പ്ലേ ആണ്. രണ്ടിൻ്റെയും വെയിറ്റ് ഒക്കെ ഏതാണ്ട് സാമ്യമാണ്. പക്ഷേ നമ്മൾ ബാക്ക് സൈഡ് കണ്ടാൽ മാത്രമാണ് ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെയും എനിക്ക് വിവോ X70 Pro+ നിന്ന് പിക്സൽ 6 Pro വന്നപ്പോൾ ഹാൻഡിലിങ്ങിൽ ഒരു വലിയ വ്യത്യാസം തോന്നിയില്ല. കാരണം ആ ഒരു വിവോ X70 Pro+ സെയിം ഒരു സൈസ് തന്നെയാണ് ഇവിടെ പിക്സൽ 6 Pro ഉള്ളത്. 209 grams ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഭാരം. അതുപോലെ ഇതിൻ്റെ ഒരു തിക്നെസ് വന്നിട്ട് 8.9 mm മാത്രം. ഫോണിന് ഇത്രയും ഒരു വലിപ്പം ഉള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ ഓൺ ഹാൻഡഡ് ഓപ്പറേഷൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഫോണിൻ്റെ ഡിസ്പ്ലേ ഏരിയ ഇത്രയും മാത്രമായിട്ട് ചുരുങ്ങും. അപ്പോൾ നമ്മുടെ കൈയുടെ ഈ ഒരു തമ്പ് ഇത്രയും ഏരിയ വെച്ചുകൊണ്ട് നമുക്ക് ഏകദേശമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അല്ലാതെ അങ്ങ് മുകളിൽ വരെ നമുക്ക് ഒറ്റ കൈകൊണ്ട് ഉപയോഗിക്കാൻ പലപ്പോഴും പാടായതുകൊണ്ട് ഈ ഒരു ഓൺ ഹാൻഡഡ് ഓപ്പറേഷൻ പലപ്പോഴും ഒരു ഹാൻഡി ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഒരു ഡിസൈൻ വൈസിൽ ഈ പറഞ്ഞ ഒരു സ്മാർട്ട് ഫോൺ മറ്റ് ഫോണുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. കാണാൻ ഗുഡ് ലുക്കിംഗ് ആണ്, ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകും. ഹാൻഡിൽ ചെയ്യുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അല്പം ഒരു സൈസ് കൂടുതലാണ് പൊതുവിൽ. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും പിക്സൽ 6 Pro ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെടും. ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയും ഒരു ഫുൾ സ്ക്രീൻ എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കും. നോക്കി, താഴെ ആയാലും മുകളിലൊക്കെ ഉള്ള ആ ഒരു ബെസൽ എന്നൊക്കെ പറയുന്നത് വളരെ മിനിമലാണ്. അതുകൊണ്ട് തന്നെ ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ അതിമനോഹരമാണ്. 6.7 inch QHD+ OLED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ സ്മൂത്ത് ഡിസ്പ്ലേ എന്ന പേരിൽ 120Hz റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഫോൺ വളരെ സ്മൂത്താണെന്ന് പറയാതെ വയ്യ. കൂടാതെ ഈ ഒരു ഫോണിന് HDR സപ്പോർട്ടും അതുപോലെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ പോർലകൾ വീഴാതിരിക്കാൻ ഏറ്റവും ടഫസ്റ്റ് ഗ്ലാസ് ആയിട്ടുള്ള ഗൊറില്ല ഗ്ലാസ് വിക്ടസുമാണ് നൽകിയിരിക്കുന്നത്. ഗൂഗിളിൻ്റെ സ്വന്തം ഫോണുകളായിട്ടുള്ള ഇത്തരം പിക്സൽ ഫോണുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവ ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോണാണ്. ഏറ്റവും മികച്ച ക്യാമറ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്മാർട്ട് ഫോണുകളാണ് ഗൂഗിൾ പിക്സൽ ഫോണുകൾ. പിക്സൽ 6 Pro കാര്യങ്ങൾ മറിച്ചല്ല. എന്ന് വെച്ച് ഒരു ഏറ്റവും പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും 100ൽ 95 ഗൂഗിൾ പിക്സൽ 6 Pro ക്യാമറയ്ക്ക് നൽകാൻ സാധിക്കും. ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ആ ഒരു ഫോട്ടോ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും
ഒരല്പം ടൈം എടുത്തിട്ടാണ് അതൊരു പ്രോസസ്സ് ആവുന്നത്. സാധാരണ സ്മാർട്ട് ഫോണുകളെ പോലെ വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു പ്രോസസ്സിംഗ് അല്ല ഇവിടെ ഉണ്ടല്ലേ. ഒരു ചെറിയൊരു ഡിലേ ആ ഒരു പ്രോസസ്സിങ്ങിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ആ ഒരു പ്രോസസ്സിംഗ് തന്നെയാണ് ഇത്തരത്തിൽ ഗൂഗിളിൻ്റെ പിക്സൽ ഫോണുകളിൽ ക്യാമറയിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ഇത്രയും മനോഹരമാക്കുന്നത്. ഇത് വെറുതെ ഒരു ഫോട്ടോ എടുക്കുകയല്ല, നേരെ മറിച്ച് എടുക്കുന്ന ഫോട്ടോകളെ ഇതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് എൻഹാൻസ് ചെയ്താണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് എടുക്കുന്ന ഫോട്ടോകൾ ഒരു DSLR ലൈക്ക് ഫോട്ടോ ആണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇതൊക്കെ ഈ ഒരു ഫോണിനകത്ത് എടുത്ത ചിത്രങ്ങളാണ്. ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ച കാലഘട്ടത്തിൽ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 1000+ ഫോട്ടോകൾ എങ്ങനെയായാലും ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ച് എടുത്തിട്ടുണ്ട്. മിക്കതും അതിമനോഹരമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന തരത്തിലുള്ള ഫോട്ടോകളാണ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ലഭിച്ചത്. ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ബോക്കെ എഫക്റ്റ് ഒക്കെ ഇത്തരത്തിൽ ഓരോ ഫോട്ടോകളുടെയും ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഫോട്ടോകൾ പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ല സംതൃപ്തനാണ്. മികച്ച ഒരു പെർഫോമൻസ് തന്നെ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ കാഴ്ചവെക്കുന്നുണ്ട്. സാധാരണ ചില ക്യാമറ ഫോണുകൾ മികച്ച ഫോട്ടോകൾ നൽകും, പക്ഷേ ചിലപ്പോൾ വീഡിയോ അത്ര നന്നാവണം എന്നില്ല. മികച്ച വീഡിയോകൾ ചിലപ്പോൾ നൽകുമ്പോൾ ഫോട്ടോ നന്നാകണം എന്നില്ല. പക്ഷേ ഇവിടെ ഫോട്ടോകളും വീഡിയോകളും ഒന്നിനൊന്ന് മെച്ചമാണ്. ഞാനൊരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പേഴ്സണലി പറഞ്ഞാൽ ക്യാമറയ്ക്ക് തന്നെയാണ്. കാരണം ഈ ഒരു യൂട്യൂബിൻ്റെ ഭാഗമായിട്ട് നിരവധി സ്റ്റോറിയൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോഴെല്ലാം പലപ്പോഴും ഈ ഒരു ഫോണിനകത്ത് എടുത്ത ഫോട്ടോകളും വീഡിയോകളും ഒരു DSLR ക്യാമറയിൽ എടുത്തതിന് തുല്യമായിട്ട് തന്നെ കിട്ടുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സാധാരണ പല ഫോണുകളും ടെസ്റ്റിങ്ങിന് വേണ്ടി കയ്യിലിരിക്കുമ്പോൾ എനിക്ക് മികച്ച ക്യാമറ പെർഫോമൻസ് തരാത്തതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും ഫോണുകളെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു ക്യാമറയ്ക്ക് വേണ്ടി. പക്ഷേ ഇവിടെ ഈ ഒരു ഒറ്റ ഫോൺ കൊണ്ടുവന്നാൽ മതി, ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുത്തു പറയട്ടെ. എന്നിരുന്നാലും ഇതിൻ്റെ ഒരു സെൽഫി ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾക്ക് നല്ല ലൈറ്റിങ്ങിൽ ഓക്കെയാണ്. പക്ഷേ സെൽഫി ഫോട്ടോകൾ ലോ ലൈറ്റിലേക്ക് വരുമ്പോൾ അല്പം പതറുന്നത് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഭയങ്കര ഗ്രെയിൻ ലോ ലൈറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അത് മിക്ക ഫോണുകളും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ ലോ ലൈറ്റ് പെർഫോമൻസ് അത്ര ബെറ്റർ അല്ല, എസ്പെഷ്യലി സെൽഫി വിഭാഗത്തിൽ. അതുകൊണ്ടാണ് ഞാനിതൊരു പൂർണ്ണമായും ഒരു 100% പെർഫെക്റ്റ് അല്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു 100-ൽ 95 മാർക്ക് കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. ഈ ഒരു ഫോണിൻ്റെ വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ വീഡിയോകൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന നമ്മളുടെ സൗണ്ട് അത് നോർമലായിട്ടും എന്നാൽ സ്പീച്ച് എൻഹാൻസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തുകൊണ്ടും നമുക്ക് റെക്കോർഡ് ചെയ്യാം. അത്തരത്തിൽ സ്പീച്ച് എൻഹാൻസ്മെൻ്റ് എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്താൽ ഇപ്പോൾ വലിയൊരു ട്രാഫിക്കിൽ നിന്ന് നമ്മൾ സംസാരിച്ചാൽ പോലും നമ്മളുടെ സൗണ്ട് മാത്രമായിട്ട് ക്യാപ്ചർ ചെയ്യുന്ന ഒരു രീതിയിൽ ഈ ഒരു ഫോണിനകത്ത് സാധ്യമാണ്. കൂടാതെ വീഡിയോയിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ കാണുന്ന വീഡിയോ സ്റ്റെബിലൈസേഷൻ മോഡുകളുണ്ട്. സ്റ്റാൻഡേർഡ്, ലോക്ക്ഡ്, ആക്റ്റീവ്, സിനിമാറ്റിക് പാൻ എന്നീ 4 ഓപ്ഷനുകളാണുള്ളത്. ഇവിടെ സിനിമാറ്റിക് പാൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ എടുത്തുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു ഒബ്ജക്റ്റിനെയോ മറ്റോ ഇത്തരത്തിൽ പാൻ ചെയ്തൊരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ കൈ ഒരു അല്പമൊക്കെ വരച്ചാലും ആ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പെർഫെക്റ്റാണ്. അതായത് ഒരു ജിംബലൊക്കെ വെച്ചുകൊണ്ട് പാൻ ചെയ്ത് ഷോട്ട് എടുക്കുന്നത് എങ്ങനെ, അതുപോലുള്ള സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള പാൻ ഷോട്ടുകൾ നമുക്ക് ഈ ഒരു സിനിമാറ്റിക് പാൻ ഷോട്ടിൽ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറയിലുള്ള മറ്റൊരു ഫീച്ചറാണ് മാജിക് ഇറേസർ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു ഫോട്ടോ ഇതുപോലെ എടുക്കുന്നു. എടുത്ത ഫോട്ടോയിൽ നിന്ന് ഈ ഒരു ഒബ്ജക്റ്റ് മാത്രം നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഇവിടെ എഡിറ്റിലേക്ക് വന്ന് ടൂൾസിൽ മാജിക് ഇറേസർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തുകൊണ്ട് നമുക്ക് വേണ്ടാത്ത ഭാഗം ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബും, ആ ഒരു ഒബ്ജക്റ്റ് പോയി. പക്ഷേ ഇതൊരു പെർഫെക്റ്റ് എന്ന് പറയാൻ കഴിയുന്നില്ല പല സാഹചര്യങ്ങളിലും, എന്നാൽ ചില സാഹചര്യങ്ങൾക്ക് വളരെ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുമുണ്ട്. ഈ ഒരു ഫോൺ ഉപയോഗിച്ചപ്പോൾ കണ്ട മറ്റൊരു ഫീച്ചറുണ്ട്, അതായത് പല ഫോണുകളിലും ഇല്ലാത്തതും എന്നാൽ ചില ഫോണുകൾ മാത്രം കാണുന്നതുമായിട്ടുള്ളൊരു ഫീച്ചറാണത്. അതായത് സാധാരണ നമ്മളൊരു ഫോണിനകത്ത് പാട്ട് പ്ലേ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട് സ്റ്റോപ്പായിട്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഇപ്പോൾ നമുക്കൊരു പാട്ട് ഇതിനകത്ത് പ്ലേ ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്താൽ നമുക്ക് ആ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുകയും വീഡിയോ റെക്കോർഡ് ആവുകയും ചെയ്യും. റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയിൽ നമ്മൾ ഫോണിൽ പ്ലേ ചെയ്യുന്ന പാട്ട് കേൾക്കുകയും ചെയ്യാം. അപ്പോൾ സ്റ്റോറിയൊക്കെ എടുക്കുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു ഫീച്ചറാണ്. ഇത് എല്ലാ ഫോണിലും ഇല്ലാത്തതെന്നൊന്നും പറയാൻ പറ്റുന്നില്ല, ചില ഫോണുകളൊക്കെ നേരത്തെ തന്നെ ഉള്ളതാണ്. പക്ഷേ Pixel 6 Pro ആ ഒരു ഫീച്ചർ കണ്ടു. ഇപ്പോൾ ഞാനിവിടെ പാട്ട് പ്ലേ ചെയ്യുകയാണ്, ചെയ്തുകൊണ്ട് തന്നെ വീഡിയോയുടെ ക്യാമറ എടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഉണ്ടല്ലേ,
ഇപ്പോൾ ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട് ബാക്ക്ഗ്രൗണ്ട് പ്ലേ ആകുന്നുണ്ട്. ആ റെക്കോർഡ് ചെയ്ത വീഡിയോ പ്ലേ ചെയ്താൽ ആ വീഡിയോയിലും ഇത്തരത്തിൽ പാട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പാട്ടുകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ പുറത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ട് നമ്മളുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ ഈ ഒരു ഫോണിനകത്ത് ആ കേൾക്കുന്ന പാട്ട് ഏതാണെന്ന് പോലും കാണിച്ചു തരും. അത്തരമൊരു ഫീച്ചർ കൂടി ഇവിടെ ഗൂഗിൾ പിക്സൽ 6 പ്രോയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ശാസം എന്നൊക്കെ പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇപ്പോൾ ഈ ഒരു പിക്സൽ 6 പ്രോയിൽ ഇൻബിൽറ്റ് ആയിട്ട് പോലും നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ വിവോയുടെ ഫോണിൽ ഞാൻ അജയ് ഗജാന്തരം എന്ന മൂവിയിലെ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ ഇവിടെ പിക്സൽ 6 പ്രോയിൽ ആ ഒരു സോങ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ഏത് മൂവിയിലെ സോങ് ആണെന്നും ഈവൻ നമ്മൾ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സോങ് നമുക്ക് ഈ ഒരു ഫോണിൽ പ്ലേ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മളൊരു ബീച്ചിൽ പോകുന്നു, ബീച്ചിൽ പോകുമ്പോൾ അവിടെ ഒരു വലിയ സ്പീക്കറിനകത്ത് നിന്ന് നല്ലൊരു പാട്ട് കേൾക്കുന്നു. ഏത് പാട്ടാണെന്ന് നമുക്കറിയത്തില്ല, നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടായാൽ മതി, അപ്പോൾ തന്നെ ആ പാട്ട് ഏതാണെന്ന് താഴെ കാണിക്കും, നമുക്കത് നമ്മുടെ ഫോണിൽ പ്ലേ ചെയ്യാം, സേവ് ചെയ്യാം ഒക്കെ ചെയ്യാൻ പറ്റും. കാലം പോയപ്പോൾ ഓക്കെ, ക്യാമറയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ക്യാമറയുടെ ഡീറ്റെയിലിങ്ങിലേക്ക് വന്നാൽ ഇവിടെ 3 ക്യാമറകളാണ്. 50 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, 12 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, അതുപോലെ 48 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ സെൻസർ. ഇതിൽ ഈ ഒരു ടെലിഫോട്ടോ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് 4x വരെ നമുക്ക് ഒപ്റ്റിക്കലി സൂം ചെയ്തുകൊണ്ട് വീഡിയോകളും ഫോട്ടോകളും ഷൂട്ട് ചെയ്യാം. പക്ഷേ ഒട്ടും ക്വാളിറ്റി ലോസ് ആവുന്നില്ല. ഈ ഒരു 4x സൂം ചെയ്താലും ഫോട്ടോയ്ക്കായാലും വീഡിയോയ്ക്കായാലും ഒട്ടും ക്വാളിറ്റി ലോസ് ആവുന്നില്ല. അതുപോലെ സെൽഫി എടുക്കാൻ 11.1 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറ ഇത്തരത്തിൽ ഇവിടെ 5 ഹോളായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ക്യാമറ കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുകളിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വേണമെങ്കിൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ പറയേണ്ടി വരും. കാരണം നമുക്കറിയാം ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെതാണ്. അപ്പോൾ ഗൂഗിളിൽ തന്നെ പുറത്തിറക്കുന്ന ഹാർഡ്വെയറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഗൂഗിളിൻ്റെ സ്വന്തം സ്മാർട്ട് ഫോണുകളിൽ ഈ ഒരു ആൻഡ്രോയിഡിൻ്റെ ഒരു മാസ്മരികത തന്നെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ അപ്ഡേറ്റുകൾ ഏറ്റവും ആദ്യം ലഭിക്കുന്നതും എപ്പോഴും ഗൂഗിളിൻ്റെ ഇത്തരം പിക്സൽ ഫോണുകളിലാണ്. ഇവിടെയും കാര്യങ്ങൾ മറിച്ചല്ല, ആൻഡ്രോയിഡ് 12 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ളത്. നിരവധി ഫീച്ചറുകൾ, നമ്മൾ മറ്റ് ബ്രാൻഡിൻ്റെ ഫോണുകൾ കാണാത്ത നിരവധി ഫീച്ചറുകൾ, ഈവൻ ആൻഡ്രോയിഡ് 12 ഉപയോഗിക്കുന്ന മറ്റ് ബ്രാൻഡിൻ്റെ ഫോണുകൾ പോലും കാണാത്ത ഫീച്ചറുകൾ ഈ ഒരു ഫോണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഫോണിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ഏരിയയൊക്കെ ഇപ്പോൾ ആൻഡ്രോയിഡ് 12 ഇതുപോലെയാണ്. എന്നാൽ മറ്റ് പല ബ്രാൻഡിൻ്റെ ഫോണുകളിലും ആൻഡ്രോയിഡ് 12 ആണെങ്കിലും നോട്ടിഫിക്കേഷൻ ഏരിയ ഒന്നും ഇപ്പോഴും ഇത്തരത്തിൽ അവർ ഡിസൈൻ ചെയ്തതായി കാണുന്നില്ല. എന്നാൽ പ്യുവർ ആൻഡ്രോയിഡ് ഉള്ള ഫോണുകൾ മാത്രം ആൻഡ്രോയിഡ് 12 വരുമ്പോഴേ ഇത്തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഷെയ്ഡും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള വാൾപേപ്പർ മാറ്റുന്നത് അനുസരിച്ചുകൊണ്ട് ഫോണിൻ്റെ ഒരു തീമും അതിലെ കളറിനനുസരിച്ച് മാറുന്നതായിട്ടുള്ള ഒരു ഫീച്ചർ ഇത്തവണ ഗൂഗിൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടുന്ന് ഒരു വാൾപേപ്പർ ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു വാൾപേപ്പർ ഞാൻ കൊടുക്കുന്നു. അത്തരത്തിൽ വാൾപേപ്പർ മാറ്റി കഴിയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു തീം നമുക്ക് ഇവിടെ നൽകുന്നുണ്ട്. ഈ വാൾപേപ്പറിലുള്ള കളർ അനുസരിച്ച് കൊണ്ടുള്ള ഒരു തീം നമുക്ക് ഇത്തരത്തിൽ ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. പിന്നീട് ഈ നോട്ടിഫിക്കേഷൻ ഷെയ്ഡും ഒക്കെ അതിലൊക്കെ വരുന്ന കളറുകളെല്ലാം ഈ പറഞ്ഞ ആ ഒരു വാൾപേപ്പറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള കളറിലേക്ക് മാറുന്നതായി കാണാം. ഗൂഗിളിൻ്റെ ലേറ്റസ്റ്റ് മെറ്റീരിയൽ യു എന്ന ഒരു തീമാണ് ഇവിടെ ആൻഡ്രോയിഡ് 12 ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഫോണിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നല്ല രീതിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏത് ഭാഷയിൽ പറയുന്ന കാര്യങ്ങളും മറ്റ് ഭാഷയിലേക്ക് സൗണ്ട് രൂപത്തിലും ടെക്സ്റ്റ് രൂപത്തിലും കൺവേർട്ട് ചെയ്യാൻ ഈ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിക്കും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് വരുന്നുണ്ട്. മാത്രമല്ല അത് ഇവിടെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കൺവേർട്ട് ചെയ്യപ്പെടുന്നത്, ഇപ്പോൾ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് നമുക്ക് ഇവിടെ വോയിസ് ആയിട്ട് കേൾക്കാൻ പോലും സാധിക്കും. അപ്പോൾ ഇവിടുത്തെ എവിടെയാണ് നമുക്ക് ഗുണം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ചൈനയിൽ പോയി നിന്നിരിക്കട്ടെ, ഫോർ എക്സാമ്പിൾ, അവിടെ നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞ ചൈനക്കാർക്ക് ഇംഗ്ലീഷ് അത്ര അറിയണമെന്നില്ല. അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ ഒരു ടാക്സിയിൽ കയറിയിട്ട് നമ്മൾ മലയാളത്തിൽ ഇത്തരത്തിൽ പറയുന്നത് അവരുടെ ഏത് ലാംഗ്വേജ്, ഇപ്പോൾ ചൈന ആയാലും ശരി ജപ്പാനീസ് ഭാഷയായാലും ഏത് ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നു ആ ഭാഷയിൽ അവരെ കേൾപ്പിച്ച് കൊടുക്കാൻ സാധിക്കും. നമ്മൾ എന്താണോ മലയാളത്തിൽ പറഞ്ഞത് അത് അവരുടെ ഭാഷയിൽ അവരെ കേൾപ്പിച്ച് കൊടുക്കാൻ ഈ ഒരു ഫീച്ചറും നമ്മെ സഹായിക്കും. ആൻഡ്രോയിഡ് 12 ഭാഗമായിട്ട് നമുക്കൊരു സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഫോണിൻ്റെ ബാക്കിൽ ഇത്തരത്തിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി, ആ സ്ക്രീൻഷോട്ട് ഇവിടെ എടുക്കുന്നു. ഐഫോണിലൊക്കെ മാത്രം കണ്ടിരുന്ന തരത്തിലുള്ള ഫോൺ മൈക്കിൻ്റെയും ക്യാമറയുടെയൊക്കെ ആക്സസ് നമുക്ക് ഡിസ്കണക്ട് ചെയ്യാൻ ഈ ഒരു ടോഗിളിൽ നിന്ന് തന്നെ സാധിക്കും. ഈ ടോഗിളുകൾ ഓഫ് ചെയ്തിരുന്നാൽ നമ്മുടെ ഫോണിൽ ഏത് ആപ്ലിക്കേഷൻ നമ്മുടെ ക്യാമറയോ നമ്മളുടെ മൈക്കോ ഉപയോഗിക്കുന്നെങ്കിൽ അതിനെ ഡിസ്കണക്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ പ്രൈവസിക്ക് അത്രയധികം ശ്രദ്ധ നൽകുന്ന ആൻഡ്രോയിഡ് 12 ഒരു ഫീച്ചറാണിത്.
ഓഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കറാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള സൗണ്ടാണ്. നല്ലൊരു സ്റ്റീരിയോ സ്പീക്കറിൽ നിന്ന് ഒരു സൗണ്ട് അനുഭവിക്കുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാധിക്കും. വീഡിയോ ക്വാളിറ്റിയെക്കുറിച്ചും ഒന്നും പറയാനില്ല, മികച്ച ക്വാളിറ്റി. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒരു കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ടും ഈ ചുറ്റുമുള്ള അരികുകളൊക്കെ കുറവായതുകൊണ്ട് തന്നെ മികച്ച ഒരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നുണ്ട്. ഫോണിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഒരു അല്പം സ്ലോയാണ്. അതായത് സാധാരണ ഫോണുകളെ പോലെ ഒരു ബ്ലാസ്റ്റിംഗ് ഫാസ്റ്റ് എന്നൊന്നും പറയാനില്ല, റീഡിങ്ങിന് ഒരല്പം ടൈം എടുക്കുന്നത് കാണാം. ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തപ്പോൾ പല കോണുകളിൽ നിന്നും ഈ ഒരു പരാതി വന്നെങ്കിലും ഗൂഗിൾ അതിന് കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകി. കടുത്ത സെക്യൂരിറ്റി നൽകിയിരിക്കുന്നത് കൊണ്ടും അതുപോലെ ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻ്റ് റീഡർ നൽകിയിരിക്കുന്നത് കൊണ്ടുമാണ് ആ ഒരു ചെറിയ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൻ്റെ ഡിലേ വരുന്നതെന്ന് ഗൂഗിളിൻ്റെ ആ ഒരു വിശദീകരണം എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്നതാണ്. മാത്രമല്ല പിന്നീടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ഈ ഒരു ഫോണിനകത്തുള്ള ഫിംഗർ പ്രിൻ്റ് ആ ഒരു ഫാസ്റ്റ് കൂടുതൽ വർദ്ധിക്കുകയും ചെയ്തു. നിലവിൽ ഇപ്പോൾ ഫിംഗർ പ്രിൻ്റ് ഒരുവിധം ആവറേജ് ഒരു സ്പീഡിൽ തന്നെ വർക്ക് ചെയ്യുന്നുമുണ്ട്. ഈ ഒരു ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗൂഗിൾ ആദ്യമായിട്ട് അവരുടെ സ്വന്തം ചിപ്പായിട്ടുള്ള ടെൻസർ എന്ന് പറയുന്ന പ്രോസസറുമായിട്ടാണ് ഈ ഒരു ഫോണിനെ അണിചൊരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം ആപ്പിളൊക്കെ സ്വന്തം ചിപ്പായിട്ടുള്ള A14 ബയോണിക്കും ഒക്കെ ആയിട്ടാണ് പുറത്തിറങ്ങുന്നത്. എന്നാൽ ഗൂഗിൾ ഇതിന് മുമ്പുള്ള ഫോണുകൾ വരെ സ്നാപ്ഡ്രാഗൻ്റെ ചിപ്പും ഒക്കെ ആയിട്ടാണ് വന്നിരുന്നത്. പക്ഷേ ഇവിടെ സ്വന്തമായിട്ടുള്ള ഒരു പ്രോസസറുമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പിക്സൽ ഫോണിനെ മറ്റ് പിക്സൽ ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഈ ടെൻസർ എന്ന പ്രോസസ്സറിന് അറിയാം എന്തൊക്കെയാണ് ഈ ഒരു ഫോണിന് വേണ്ടുന്നത്, ഗൂഗിളിന്റെ സോഫ്റ്റ്വെയറിനെ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്ത് പ്രവർത്തിപ്പിക്കണം, അതിന്റെ ഹാർഡ്വെയറിനെ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം എന്ന് ടെൻസറിന് കൃത്യമായിട്ട് അറിയാം ഗൂഗിൾ തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ട്. അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് ഈ ഒരു ഫോണിനകത്ത് അറിയാനുണ്ട്. എസ്പെഷ്യലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ടെൻസർ ഈ ഒരു ഫോണിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ നിരവധി സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫോണിനകത്ത് ഞാൻ കണ്ടൊരു പ്രത്യേകത ഉണ്ട്. ഇതിന്റെ ബൂട്ടിംഗ് ടൈം, അതായത് നമ്മൾ ഓൺ ഓഫ് ചെയ്യുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ബൂട്ട് ചെയ്ത് വരാനുള്ള സമയം വളരെ പെട്ടെന്നാണ് ഈ ഒരു ഫോൺ ബൂട്ട് ആവുന്നത്. LPDDR5 എന്ന 12GB റാമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. അതുപോലെ 128, 256, 512 എന്നീ സ്റ്റോറേജ് വേരിയൻറ്റുകൾ അവൈലബിൾ ആണ്. UFS 3.1 ആണ് സ്റ്റോറേജ് ഓപ്ഷൻ. ഇനി നമുക്ക് ബാറ്ററി സെക്ഷനിലേക്ക് കടന്നാൽ 5000mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് ചാർജ് നൽകുന്നത്. അതുപോലെ ഫോണിൻ്റെ ബോക്സിനോടൊപ്പം ചാർജർ കൊടുത്തിട്ടില്ല. 30W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട് എന്ന് ഗൂഗിൾ പറയുന്നുണ്ടെങ്കിലും 25W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടേ ഉള്ളൂ എന്ന് ഞാൻ പലയിടത്തും വായിച്ച് കേട്ടിരുന്നു. എന്ത് തന്നെയായാലും ഈ ഒരു ഫോൺ എൻ്റെ ആ ഒരു ബാറ്ററി എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ചാർജിങ്ങിന് നല്ല ടൈം എടുക്കുന്നുണ്ട്. സാധാരണ സ്മാർട്ട് ഫോണുകളെ പോലെ വളരെ ഫാസ്റ്റായിട്ട് ഉള്ള ഒരു ചാർജിങ് പ്രതീക്ഷിക്കേണ്ട, എങ്ങനെ പോയാലും ഒരു 1-2 മണിക്കൂർ ഫുൾ ചാർജ് ആകാനുള്ള ഒരു ടൈം എടുക്കുന്നുണ്ട്. പക്ഷേ ബാറ്ററി ലൈഫ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫോൺ കൂടുതൽ ഉപയോഗിച്ചാൽ പെട്ടെന്ന് ബാറ്ററി ഡൗൺ ആവണം, എന്നാൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ബാറ്ററി ഡൗൺ ആവുകയില്ല. ഇപ്പോൾ എന്താ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതായത് ഈ ഒരു ഫോൺ നമ്മൾ ഉപയോഗിക്കാതെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 100% ഇരിക്കുന്ന ഫോൺ പിന്നെ 1 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ കഴിഞ്ഞ് എടുത്തു നോക്കിയാലും ആ ഒരു 100% തന്നെ ഇരിക്കും. വെറുതെ ഇരിക്കുമ്പോൾ ബാറ്ററി ഡ്രെയിൻ ആവുന്നില്ല. എന്നാൽ നമ്മൾ ഡിസ്പ്ലേ ഓൺ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ബാറ്ററി സാധാരണ രീതിയിൽ ഡൗൺ ആകുന്നുമുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് രാവിലെ ഞാനൊരു ചാർജറിൽ നിന്ന് ഒരു 9 മണി സമയത്ത് ബാറ്ററി ചാർജിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്താൽ ഒരു രാത്രി 10-11 മണി ആകിയാലും പിന്നീടും ഒരു 35% റിമൈനിങ് ആയിരിക്കും. അടുത്ത തവണ ചാർജിങ്ങിന് ഞാൻ രാത്രി കിടക്കുമ്പോൾ ചാർജ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു 35% എങ്ങനെയായാലും റിമൈനിങ് ആണ്. ഇതിനിടയിലുള്ള എൻ്റെ ഒരു സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് ഒരു 5 മുതൽ 6 മണിക്കൂർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു 6 മണിക്കൂർ സ്ക്രീൻ ഓൺ ചെയ്ത് വെച്ചിട്ടും എനിക്കൊരു 65% ഇതിനകത്ത് ചാർജ് കൺസ്യൂം ചെയ്യുന്നത്. ഞാനൊരു ഭയങ്കര ഹെവി ആയിട്ട് ഗെയിം ഒന്നും ഇതിൽ കളിക്കുന്നുമില്ല. അതുപോലെ ഫോണിൻ്റെ ടോഗിളുകളിൽ ബാറ്ററി ഷെയർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോണിനെ നമുക്കൊരു വയർലെസ് ചാർജറായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ ഫോണിൻ്റെ പുറത്ത് മറ്റ് വയർലെസ് ചാർജിങ് സപ്പോർട്ടുള്ള ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളിലേക്ക് കേസ് എടുത്ത് വെച്ചുകൊണ്ട് ചാർജ് ചെയ്യാം. അതുപോലെ ഫോണിനും വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഇതിൻ്റെ പ്രൈസിങ് ആണ്. ഓർക്കുക, ഇത് ഇന്ത്യയിൽ കിട്ടാത്തൊരു സ്മാർട്ട് ഫോണാണ്. പിന്നെന്തിനാണ് ഇതിൻ്റെ റിവ്യൂ എന്ന് പലരും വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്നിറങ്ങിയ ഏതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണുകളോടൊപ്പവും മത്സരിച്ച് ജയിക്കാൻ പ്രാപ്തമായിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ്. എനിക്ക് എസ്പെഷ്യലി പ്യുവർ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളുടെ ഒരു പ്രത്യേകതയാണ്. അത് വരുന്ന സ്വന്തം തട്ടകമായ ഗൂഗിൾ തന്നെ പുറത്തിറക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ എന്ന പ്രത്യേകതയും ഗൂഗിൾ Pixel 6 Pro-യ്ക്കുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയിൽ ലഭ്യമാകാത്തതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ US നിന്ന് വരുത്തിയതാണ്. അപ്പോൾ US ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് $899. അത് നമ്മൾ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 70,000 പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്യുമല്ലോ ഇന്ത്യൻ ഡോളർ പ്രൈസിങ്. അപ്പോൾ ഒരു 70,000 75,000 രൂപ പ്രൈസ് റേഞ്ചാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനാവുക.
ഞാൻ ഈ ഒരു ഫോണിൻ്റെ എക്സ്പീരിയൻസിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കൊരു ഒരു ഉറപ്പുണ്ട്, അതായത് ഗൂഗിൾ ഏറ്റവും കൂടുതൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നൽകും ഈ ഒരു ഫോണിനകത്ത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വരും ദിവസങ്ങൾ അല്ലെങ്കിൽ വരും മാസങ്ങൾ അത് ഒരു അപ്ഡേറ്റിലൂടെ പരിഹരിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. നിലവിൽ ക്യാമറയിലും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിലും ഡിസൈൻ വൈസിലും എല്ലാം ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ നല്ല തൃപ്തിയാണ്. അതുകൊണ്ടാണ് എൻ്റെ ഒരു ഡെയിലി ഡ്രൈവറായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ലോകോത്തര ടെക് യൂട്യൂബറായിട്ടുള്ള MKBHD പോലും ആപ്പിൾ 13 Pro ഒരു പോക്കറ്റിലിടുമ്പോൾ വലത്തെ പോക്കറ്റിൽ അദ്ദേഹം നിലവിലിട്ടിരിക്കുന്നത് Pixel 6 Pro ആണെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.